കർഷകരെ സംരംഭകരാക്കി അവരുടെ ആദായം ഇരട്ടിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നുള്ള സംവിധാനം കേരള കാർഷിക സർവകലാശാലയിൽ നടപ്പിലാക്കി വരുന്നത്. ഏതൊരു പുതിയൊരു സംരംഭകനാണെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. കാർഷിക സർവകലാശാലയിൽ ഭക്ഷ്യ സംസ്കരണത്തിന് വേണ്ടി മാത്രം ഏകദേശം 50 പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്. ഇതുകൂടാതെ കാർഷിക മേഖലയിലുള്ള ഉൽപാദനം കൂട്ടുവാനും ഉതകുന്ന പുതിയ സംരംഭകർക്കായി പുതിയ സാങ്കേതിക വിദ്യകളും കാർഷിക അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററുകളിൽ ലഭ്യമാണ്. പുതിയ സംരംഭകർ അവരുടെ നൂതന ആശയങ്ങളുമായി വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ട സാങ്കേതിക സഹായങ്ങൾ ഏതു തന്നെ ആവട്ടെ, പാക്കേജിങ്ങോ അല്ലെങ്കിൽ വിപണനത്തിനോ സാങ്കേതിക വിദ്യകൾക്കോ ആവശ്യമായിട്ട് വന്നാൽ അവർക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. സാധാരണ ഉണ്ടാക്കുന്ന ചിപ്സിന് ബദലായി നൂതന സംവിധാനത്തിലൂന്നിയിട്ടുള്ള വാക്വം ഫ്രൈയിങ് സാങ്കേതിക വിദ്യ, വാക്വം ഇംപ്രഗ്നേഷൻ സാങ്കേതിക വിദ്യ, സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിന് ബദലായി അതിൻ്റെ പുതിയ കളറും ടെക്സ്ചറും അതിൻ്റെ ഗുണവും നിലനിർത്തിയിട്ട് ഉണക്കാവുന്ന ഉണക്കിയ പഴങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പുതിയ സാങ്കേതിക വിദ്യയാണ് വാക്വം ഇംപ്രഗ്നേഷൻ സാങ്കേതിക വിദ്യ. ഇതോടൊപ്പം സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാടൻ വിഭവങ്ങൾ അല്ലെങ്കിൽ നാടൻ രുചിക്കൂട്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രം സൂക്ഷിച്ച് വയ്ക്കാവുന്ന സംവിധാനങ്ങൾക്ക് വിപരീതമായി 6 മുതൽ 9 വരെ സൂക്ഷിക്കാവുന്ന റിട്ടൗട്ട് പൗച്ച് പാക്കേജിംഗ് സാങ്കേതിക വിദ്യയും ഇന്ന് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ ലഭ്യമാണ്. ഏകദേശം 40,000 രൂപ മുതൽ 1,000,000 രൂപ വരെയുള്ള ചെറിയ അരിമില്ലുകളും ഇവിടെ ലഭ്യമാണ്. നമുക്കറിയാം ഇന്ന് ഉൽപാദന മേഖലയിൽ പുതിയതായിട്ടുള്ള സംവിധാനങ്ങളാണ് ഡ്രോൺ സംവിധാനം. ഡ്രോണുകൾ എങ്ങനെ ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചിട്ടുള്ള എന്തൊക്കെ ഉൽപാദനം എങ്ങനെ നമുക്ക് കൂട്ടാം എന്നുള്ള സാങ്കേതിക പരിജ്ഞാനവും കൂടെ കാർഷിക സർവകലാശാലയിൽ ചെയ്തു വരുന്നു. മറ്റുള്ളൊരു സാങ്കേതിക വിദ്യയാണ് 3D പ്രിന്റിംഗ്. 3D ഫുഡ് പ്രിന്റിംഗ് എന്നുള്ള സാങ്കേതിക വിദ്യ വഴി ഒരു ഉപഭോക്താവിന് വേണ്ട ക്രമീകരിച്ചു കൊണ്ടിട്ടുള്ള ഭക്ഷ്യ സംസ്കരണ സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രോജക്ട്സ് എങ്ങനെ നമുക്ക് ഉരുത്തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ ആ പ്രോജക്ട്സിന് വേണ്ട സാങ്കേതിക വിദ്യയിലൂന്നിയിട്ടുള്ള സംവിധാനങ്ങളും അതിനു വേണ്ട സാമ്പത്തിക സഹായങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നതിനും അതിനു വേണ്ട ബിസിനസ് പ്ലാൻ സംരംഭകർക്കായി പറഞ്ഞു കൊടുക്കലും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ ചെയ്തു വരുന്ന പ്രവൃത്തിയാണ്. ഇതോടൊപ്പം നൂതനമായ വിപണി കണ്ടെത്താനുള്ള പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇതിനുള്ള ഒരു സംവിധാനവും കൂടെ കാർഷിക സർവകലാശാല വഴി പരിശീലന കളരി വഴി അവർക്ക് ലഭ്യമാണ്. നൂതന ആശയങ്ങളിൽ ഊന്നിയിട്ടുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയും കാർഷിക സർവകലാശാലയിൽ പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി നൂതന ആശയങ്ങൾക്കായി ഏകദേശം 5,00,000 രൂപ വരെയും നൂതന ആശയങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംരംഭം തുടങ്ങുന്നതിനായി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതിനായിട്ട് 25,00,000 രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയും കൂടെ ഈ ബിസിനസ് ഇൻക്യുബേറ്ററിൽ പ്രവർത്തിച്ചു വരുന്നു. പഴം, പച്ചക്കറി, അരി, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മറ്റൊരു പ്രധാന വിഭവമായിട്ടുള്ള നാളികേരം, ആ നാളികേരത്തിൻ്റെ നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ആ നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സൂക്ഷിയിരുപ്പ് കൂട്ടുവാനുമുള്ള പുതിയ സാങ്കേതിക വിദ്യയും കൂടെ കാർഷിക സർവകലാശാലയിലെ ഈ ബിസിനസ് ഇൻക്യുബേറ്റർ വഴി നമ്മൾ സാങ്കേതിക പരിജ്ഞാനം നൽകി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സാങ്കേതിക പരിശീലനങ്ങളും കൂടെ ഇൻക്യുബേറ്റർ വഴി നൽകി വരുന്നു.